കേരള കോൺഗ്രസിൽ അധികാര തർക്കം മുറുകുന്നു. കേരള കോൺഗ്രസ് ചെയർമാന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങളും ചുമതലകളും വർക്കിംഗ് ചെയർമാനിൽ നിക്ഷിപ്തമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പി ജെ ജോസഫ്. മരണം, പുറത്താക്കൽ, രാജി എന്നീ കാരണങ്ങൾ കൊണ്ട് ചെയർമാൻ സ്ഥാനത്ത് ഒഴിവ് വന്നാൽ ഓരോ തലത്തിലെയും കമ്മിറ്റികൾ ചേർന്ന് സമവായത്തിലെത്തിച്ചേർന്ന ശേഷം ഒഴിവ് നികത്താമെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭരണഘടന ഉദ്ധരിച്ച് പി ജെ ജോസഫ് പറഞ്ഞു. അതല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടത്തിയല്ല ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി ചേർന്നു വേണം ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടതെന്ന വാദം ജോസ് കെ മാണി വിഭാഗം ഉയർത്തിയതിൻ്റെ മറുപടി എന്ന വണ്ണം ഇത്തരം പ്രതികരണങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ പി ജെ ജോസഫാണെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ജോയി എബ്രഹാം കത്ത് നൽകിയിരുന്നു. എന്നാൽ അങ്ങനെയൊരു കത്തില്ലെന്ന് ആയിരുന്നു ജോസ് കെ മാണി പ്രതികരിച്ചിട്ടുള്ളത്. ഈ പ്രതികരണം വന്നപ്പോൾ പി ജെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ കത്ത് ഇല്ലെന്ന് തന്നെ. എന്നാൽ കെ എം മാണി കെട്ടിപ്പടുത്ത പാർട്ടിയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് ചെയർമാനെ തെരഞ്ഞെടുക്കുകയാണ് പാർട്ടിയുടെ രീതിയെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. റോഷി അഗസ്റ്റിൻ്റെ കത്ത് നിയമസഭാ സ്പീക്കർക്ക് ലഭിച്ചതിൽ പി ജെ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. കെ എം മാണിയായിരുന്നു പാർട്ടി ലീഡർ, ഇദ്ദേഹം അതായത് പി ജെ ജോസഫ് ഡെപ്യൂട്ടി ലീഡറും. പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ നിര്യാണത്തെ തുടർന്ന് ആ സ്ഥാനത്ത് ഡെപ്യൂട്ടി പാർലമെൻ്ററി പാർട്ടി ലീഡർ എത്തുമെന്ന് ആർക്കാണ് അറിയാത്തതെന്ന് പി ജെ ജോസഫ് ചോദിച്ചു. പാർട്ടിയുടെ ഭരണഘടന പി ജെ ജോസഫ് ആയുധമാക്കുകയാണെന്ന് പറയുമ്പോൾ ചിലർ പാർട്ടിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ജോസ് കെ മാണിയുടെ ആരോപണം. സിറ്റി വാർത്തകൾ യൂട്യൂബിലൂടെ കാണുവാനും എല്ലാ വാർത്തകളുടെയും അറിയിപ്പ് നിങ്ങളിലെത്തുവാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ അമർത്തിയ ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്.